അനുകൂല നിലപാടുമായി ആലപ്പുഴ ലത്തീൻ രൂപത വക്താവ്. ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലെന്ന് ഫാദർ സേവിയർ കുടിയമ്പാശ്ശേരി പറയുകയാണ്. മോദി സർക്കാരിന് അഴിമതി ഇല്ലെന്ന് വേണം കരുതാൻ. ബി ജെ പി ഇനിയും കൽപ്പിച്ച് പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും. അതിലും നല്ലത് നമുക്ക് ബി ജെ പിക്ക് അകത്ത് കടക്കുന്നതല്ലേ എന്നും വരാപ്പുഴ രൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലെ ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ഉണ്ട്. ഡാനി, വളരെ കൃത്യമായ തുറന്നു പറച്ചിൽ തന്നെയാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ വ്യംഗ്യാർത്ഥങ്ങളോ ഒന്നുമില്ല. ബി ജെ പിയെ പുറത്തു നിർത്തേണ്ടതില്ല, ബി ജെ പിക്കുള്ളിലേക്ക് നമ്മൾ കടക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പരസ്യമായി പറയുകയാണല്ലോ ഈ ലേഖനം. അഭിലാഷ, ഇന്ത്യയെ ആര് നയിക്കും എന്ന ഒരു ലേഖനത്തിലാണ്, അത് അങ്ങനെ ടൈറ്റിലോട് കൂടിയ അദ്ദേഹത്തിന്റെ ലേഖനമാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. പൊതുവിൽ ഇത് മാത്രമല്ല അതിൽ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സമകാലീന സംഭവങ്ങൾ, കാര്യങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടികളെ വിശകലനങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു അനലിറ്റിക്കൽ എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭാഗത്താണ് ബി ജെ പിയെ ശ്ലാഘിച്ചുകൊണ്ട്, ബി ജെ പി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മോദിയുടെ ഒരു സ്വീകാര്യത, അത് രാജ്യത്തിന് പുറത്ത് അത് വലുതാണ്, അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഒപ്പം ബി ജെ പി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തുറന്ന കണ്ണോടുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ഇടത് വലത് മുന്നണികൾ, അതിൽ എല്ലാവരും തന്നെ ഈ ഒരു ന്യൂനപക്ഷ ഒരു പ്രീണന നയം തുടരുന്ന ഒരു രീതിയിലേക്കുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ കൂട്ടുപിടിക്കാനുള്ള ഒരു ശ്രമം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത്തരം ചില വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. ഇടത് മുന്നണിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയൊന്നും കാണുന്നില്ല. നമുക്കിപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ്. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്നൊരു സാധ്യതയാണ് സജീവമായി ഫാദർ കുടിയാംശ്ശേരി ലേഖനത്തിലൂടെ പറയുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അവരെ പടിക്ക് പുറത്ത് കൽപ്പിച്ച് പടിക്ക് പുറത്ത് നിർത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം. കാലങ്ങളായി ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് വരുന്ന ആ വഴക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സമയമായില്ലേ എന്ന് ഫാദർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പുതുതലമുറ ആ രീതിയിൽ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങിയാൽ അതിലാരും കുറ്റം പറയാനില്ല എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുകയാണ് വേണ്ടത്. നമ്മൾ ബി ജെ പിയെ മാറ്റി നിർത്തിയാൽ ബി ജെ പി വളരുകയാണ്. അവർക്ക് ഹിന്ദു ഒരു അജണ്ട, ഹിഡൻ അജണ്ട അവർക്കുണ്ട്. പക്ഷേ അതിനകത്തേക്ക് കൂടുതൽ നമ്മുടെ ആളുകൾ അതിനകത്തേക്ക് തന്നെ കടന്നു ചെന്നാൽ അത്തരം അജണ്ടകൾ അവർക്ക് മാറ്റി നിർത്തേണ്ടി വരും എന്നാണ് ഫാദറിൻ്റെ ഒരു ചിന്ത. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ ആരും നയിക്കും എന്ന ലേഖനത്തിലാണ് വളരെ സുപ്രധാനമായി ലത്തീൻ കത്തോലിക്ക സഭ വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ ഇത്തരം ആശയങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ചെവിയാർ കുടിയാംശ്ശേരി ആലപ്പുഴയിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ വക്താവാണ്, ലത്തീൻ രൂപതയുടെ വക്താവാണ്. എന്തായാലും ഈ ലേഖനം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്തയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ ലത്തീൻ സമുദായം വളരെ പ്രബലമാണ്. പലയിടത്തും തന്നെ വളരെ നിർണായകമായ സ്വാധീന ശക്തി അവർക്കുണ്ട്. ആലപ്പുഴയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും തുടങ്ങിയ മേഖല, കൊല്ലം മേഖലകളിലെല്ലാം തന്നെ നിർണായകമായ ഒരു ശക്തിയാണ് ലത്തീൻ രൂപത, ലത്തീൻ സഭ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ രീതിയിൽ ഒരു നിലപാട് തീർച്ചയായും ഒരു ചുണ്ടുപലക എന്ന രീതിയിൽ തന്നെ സഭ എങ്ങോട്ട് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലൊരു ലേഖനവുമായിട്ട് കുടിയാംശ്ശേരി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഒരു കാര്യം കൂടി അഭിലാഷ് ഓർക്കുക, കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് സഭകളിലേക്ക്, ക്രൈസ്തവ സഭകളിലേക്ക് അവർ കടന്നു ചെല്ലുന്നതാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ സമയങ്ങളിൽ അവരുടെ ഒരു ഭവന സന്ദർശനങ്ങൾ, യാത്രകൾ, അവരെ ഈ സമുദായങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ, ബിഷപ്പുമാരുടെ സന്ദർശനങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ചെറിയ രീതിയിലെങ്കിലും അതിലൊരു പ്രതിസ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ജീവദീപ്തി പോലെ വരാപ്പുഴ അതിരൂപതയുടെ കത്തോലിക്ക ലത്തീൻ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ തന്നെ ഇത്തരം ഒരു ലേഖനം വരുന്നത് ഒരു സൂചന തന്നെയാണ് എന്ന് നമുക്ക് തോന്നാം. ഞാൻ വരാം, തിരികെ എത്താം. ഇപ്പോൾ ഫാദർ സേവിയർ കുടിയാമ്പശ്ശേരി തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ, ഈ ലേഖനത്തിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സഭയ്ക്ക് ഒരു വിലയിരുത്തലും പ്രതീക്ഷയുമുണ്ടോ?
ഇല്ല, ഞാൻ നിങ്ങൾ അങ്ങനെ ശരിയല്ലാത്ത റീഡിങ് നടത്തരുത്. ഞാനൊരു ദാർശനികമായ ലേഖനമാണ് അത് എഴുതിയിരിക്കുന്നത്, അത് ഫുള്ളായിട്ട് വായിച്ചു നോക്ക്. ഇന്ത്യയെ വളരെ കൃത്യമായിട്ട് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇന്ത്യ പുതിയ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാമങ്ങളിലേക്ക് നോക്കുമെന്ന്. ഇന്ന് ഗ്രാമങ്ങളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ഇന്ത്യയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇന്ത്യ അകത്താണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കും. ഇന്ത്യ അകത്തുള്ളതിനേക്കാൾ പുറത്തുണ്ട്. അപ്പോ പുറത്തുള്ള ഇന്ത്യയും അകത്തുള്ള ഇന്ത്യയും തിരിച്ചറിയാനായിട്ടുള്ള കരുത്ത് നമുക്കുണ്ടാകണം. ഞാൻ പറയുന്നത് ഒരു ദാർശനിക നിലപാടാണ്. അതായത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഉന്നതമായ നിലയിലേക്ക് ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരാൻ കരുത്തുള്ള ആളുകളാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാനൊരു എന്റെ ഒരു ലേഖനത്തെ പാർട്ടി പൊളിറ്റിക്സിന് താഴ്ത്തരുത്, അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ബി ജെ പിക്ക് എന്തുകൊണ്ട് മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? ഈ ഞാൻ പറയുന്നത് കരുത്തുള്ള ആളുകൾ ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ തലയെടുപ്പുള്ള വിദഗ്ധരായ വിവരമുള്ള ആളുകൾ ഭരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ ഒരു ദാർശനികമായ ഉയരം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ ഇന്ത്യ അല്ല, അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ആ ലേഖനത്തെ വളച്ചൊടിച്ച് ശരിക്കും ഒരു പാർട്ടി പൊളിറ്റിക്സിലെ, അതായത് ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന തരത്തിലല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല ആ ലേഖനത്തിൽ, അതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ഇന്നത്തെ ഇന്ത്യയെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിലുള്ള രാഷ്ട്രീയ ഉയരമുള്ള ആളുകൾ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് നല്ല തലയെടുപ്പുണ്ടല്ലോ, അത് അംഗീകരിക്കാത്തത് എന്ത്? അത് അംഗീകരിച്ചേ പറ്റൂ. ഇന്ന് ഏത് പ്രശ്നം എവിടെ ഉണ്ടായാലും ഇന്ത്യക്ക് വോയിസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇറാനില് നമ്മുടെ കപ്പല് പിടിച്ചോണ്ട് പോയപ്പോഴത്തേനും നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് അവിടെ ഇടപെടാനും നിലപാടെടുക്കാനും അവർക്ക് അവര് അത് അതങ്ങനെ എത്ര അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ലോക രാഷ്ട്രങ്ങൾ ഇന്ത്യയെ നോക്കുന്നതല്ല, അങ്ങനത്തെ ഒരു പണ്ടത്തെ ഇന്ത്യയായിട്ട് കാണരുത്. ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ്. അതിനെ നമ്മൾ ആ നിലയിൽ കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു രാഷ്ട്രമാക്കി വളർത്താൻ, അത് എപ്പാർട്ട് ഫ്രം പാർട്ടി പൊളിറ്റിക്സ്, അത്ര ഉയരമുള്ള ഒരു ഒരു ധാരയിലേക്ക് നമ്മൾ വളരണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഫാദർ, താങ്കൾ പറയുന്ന ദാർശനികതയെ മാറ്റിവെക്കേണ്ടതില്ല. താങ്കൾ പറയുന്നതിന്റെ ഉള്ളടക്കം വ്യക്തമാകുന്നുമുണ്ട്. ഈ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങനെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നു എന്നുകൂടിയാണോ വിലയിരുത്തപ്പെടുന്നത് എന്നതാണ് സംശയം. അത് ബി ജെ പി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉയരം ഇല്ലാതായിട്ടില്ലല്ലോ, വളർന്നിട്ട് തന്നെയല്ലേ ഉള്ളൂ, അത് റീഡ് ചെയ്യണമല്ലോ. ഒപ്പം അതായത് താങ്കൾ പറയുന്നത് ഇപ്പോൾ ഈ വിദേശത്ത് അടക്കം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇന്ത്യ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഫാദർ. ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, അത് ഞാൻ ഒരിക്കലും ഐ ഡോണ്ട് എൻഡോഴ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് ഡൺ ബൈ ബി ജെ പി ഗവൺമെന്റ്. അവർ ഒരുപാട് കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട്, അതിനോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നൊന്നുമില്ല. ഈ പിന്നെ മറ്റൊരു പല കാര്യങ്ങളിലും എനിക്കും എതിർപ്പുള്ളതാണ്, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ സബ്ജക്ട് മാറ്റർ വേറെയാണ്, പൊളിറ്റിക്സ് ആണ്. അല്ല, അത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും സഭാവിശ്വാസികൾക്കിടയിലും ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിലും ഒക്കെ വലിയ ആശങ്ക കൂടി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാനും ആശങ്ക, മണിപ്പൂർ വിഷയത്തിന് ഞാനും കൊടി പിടിച്ച ആളാണ്. ഞങ്ങൾക്ക് ആ വിഷയങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളൊരു ദാർശനികമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്നലെ നടന്ന തെറ്റായ കാര്യം തെറ്റല്ലെന്ന് പറയുന്നില്ല, അത് തെറ്റ് തന്നെയാണ്, അത് ഇനി ആവർത്തിച്ചാലും ഞങ്ങൾ കൊടി പിടിക്കും, അത് വേറെ വിഷയം. റൈറ്റ്. അതോടൊപ്പം തന്നെ ഈ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല എന്ന് ആ ലേഖനത്തിൽ താങ്കൾ പറയുന്നുണ്ടല്ലോ അല്ലെ? അതെ അതെ അതെ, അത് പറയുന്നുണ്ട്. അതിന്റെ ആര് കോൺഗ്രസ് ഭരിച്ചപ്പോഴും നമുക്ക് ഒരുപാട് വിജയം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുന്ന സമയത്ത് ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? അത് അംഗീകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാനൊരിക്കലും ബി ജെ പി ഗവൺമെന്റ് തുടരണമെന്നോ അവർക്ക് വോട്ട് ചെയ്യണമെന്നോ അവർ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും എൻഡോഴ്സ് ചെയ്യുന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. തീർച്ചയായും അങ്ങനെ ഒരു തെറ്റായ റീഡിംഗ് ഞങ്ങളും നടത്തുന്നില്ല. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലടക്കം വികസന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
ആ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അടുത്ത പരാമർശങ്ങൾ ബി ജെ പി ഇനിയും കൽപ്പിച്ചു പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും, അതിലും നല്ലത് നമുക്ക് ബി ജെ പിക്ക് അകത്ത് കടക്കുന്നതല്ലേ എന്ന പരാമർശം കൂടി ഉണ്ടല്ലോ ഈ ആർട്ടിക്കിളിൽ. അത് പൂർണ്ണമായും നമുക്ക് ദാർശനികമായി മാത്രം കാണാൻ സാധിക്കുമോ? അതിൽ പൊളിറ്റിക്സ് ഇല്ല എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുമോ ഫാദർ? അത് 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 ഒരു ദാർശനികമായ നിലപാട് തന്നെയാണ്, അത് ഒരു ദാർശനികമായ നിലപാട് തന്നെയാണ്. അതിനകത്ത് പൊളിറ്റിക്സിനപ്പുറം നമ്മൾ ഇപ്പൊ ഒരു അതിനകത്തൊരു രാജ്യതന്ത്രജ്ഞതയിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ എത്ര കാലം നമ്മൾ ഈ ശത്രുതയിൽ നിന്ന് ഫൈറ്റ് ചെയ്യും? അതിന് പകരം ഇന്ന് എല്ലായിടത്തും നടക്കുന്ന ലേസൺ വർക്കല്ലേ, നമുക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? നമ്മൾ സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമുക്ക് ആരുമായിട്ട് സംസാരിക്കാമല്ലോ. നമ്മൾ ആരെയും ശത്രുവായിട്ട് അപ്പൊ അകറ്റി നിർത്തേണ്ട കാര്യമില്ല. എല്ലാവരുമായിട്ട് സംസാരിക്കാൻ, ഡയലോഗ് ചെയ്യാൻ, ലേസൺ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് ഞാൻ പറയുന്നത്. നമ്മള് ആരെയും പുറത്തിറത്ത്, ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്ത് സഭ കമ്മ്യൂണിസ്റ്റ് ആരെ അടുപ്പിക്കാനായിരുന്നല്ലോ, എന്നിട്ട് പീപ്പിൾസ് പറ്റി എല്ലാവരുമായിട്ടും കൂടിയിട്ടില്ലേ? അതേപോലെ കാലങ്ങൾ പലതും മാറ്റും, മാറുന്ന സമയത്ത് നമ്മൾ മാറാനും തയ്യാറാകണം. അതൊക്കെ തന്നെയാണ്. ഞാൻ ആരെയും അകറ്റി നിർത്താൻ പറയുന്നില്ല, ആരെയും അകറ്റി നിർത്തണ്ട, ആര് ചെയ്യുന്ന തെറ്റും തെറ്റില്ലെന്ന് പറയണ്ട, ആര് ചെയ്യുന്ന നന്മയും നന്മയല്ലെന്നും പറയണ്ട. ഒപ്പം ഫാദർ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഫാദർ പറഞ്ഞിട്ടില്ല ആർട്ടിക്കിളിൽ എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ആ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു എന്ന ചോദ്യവും എൽ ഡി എഫും യു ഡി എഫും വർഗീയ പ്രീണനം തുടരുന്നു എന്ന വിമർശനവും ഉണ്ടല്ലോ ഈ ആർട്ടിക്കിളിൽ. അതിനകത്തുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ അതും നമ്മൾ പറയും. നമ്മൾ ചെയ്തിട്ടുള്ളത്, കോൺഗ്രസ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല, ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതെല്ലാം ഉണ്ട്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകണം. ഒരു ഇലക്ഷൻ നടക്കുമ്പോഴത്തേനും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പിന്നെ ഈ മാധ്യമക്കാരെല്ലാം കൂടി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ചെന്നിട്ട് മൂന്ന് നാല് പാർട്ടിക്കാർ വെച്ചിട്ട് നിങ്ങൾ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ കൂട്ടി വിലയിരുത്തുന്നത് എന്തിനാണ്? അങ്ങനെ വിലയിരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വിലയിരുത്തലുകൾ ഉണ്ടാകും, വിലയിരുത്തലുകൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതെല്ലാം വിലയിരുത്തും. എന്ന് വെച്ചിട്ട് ഞാൻ കോൺഗ്രസ്കാരനല്ലാതാവുന്നില്ല, ഞാൻ എസ്എസ്കാരനല്ലാതാവുന്നില്ല, ഞാൻ ബി ജെ പിക്കാരനും അല്ലാതാവുന്നില്ല. എനിക്ക് എല്ലാ വ്യക്തിപരമായിട്ട് എന്നറിയാവുന്ന ഞാൻ ശരി. അവിടെ ഫാദർ സേവിയർ, താങ്കളോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, താങ്കൾ ഇതൊരു ദാർശനിക ലേഖനമായി മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ആ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു? അവിടെയാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉള്ളത് ഫാദർ. കാരണം കോൺഗ്രസിന് മാത്രമാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നത് എന്നതാണല്ലോ അതിനർത്ഥം. അതാണല്ലോ കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട്, അത് മാറണം എന്ന് ഈ ലേഖനം പറയുകയാണ്. അതല്ല, അതിന്റെ സെൻസ് എനിക്ക് ഞാൻ പറയുന്ന എന്താണ്, നമ്മൾ ഒരു പാർട്ടിക്ക് അട്ടിപ്പേറായി കിടക്കേണ്ട കാര്യമായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ അങ്ങനെ നമ്മളെ ആർക്കും ഇങ്ങനെ കയ്യിലെടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല. ദേ ഷാൾ നോട്ട് പർച്ചേസസ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ പർച്ചേസ് ചെയ്തോ, നമ്മളെ വിലക്ക് വേണ്ടിട്ട് പോകേണ്ട കാര്യമില്ല. ഒരു പാർട്ടി നമ്മൾ കൃത്യമായിട്ട് കാര്യം പറയും, നിങ്ങൾ ചെയ്തത് പറയും, ഒപ്പം ഈ മറ്റു പല സഭകളും ഈ ബി ജെ പിയോട് വിരുദ്ധമായ നിലപാട് കൃത്യമായി സ്വീകരിക്കുകയും ബി ജെ പി വിരുദ്ധമായ ഇപ്പോൾ ഈ ഈസ്റ്റർ ദിനത്തിലടക്കം അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു, സഭയുടെ നിലപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുത്തപ്പെടണം, അല്ലെങ്കിൽ ആ നിലയിലുള്ള വിമർശനങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായം ഫാദറിനുണ്ടോ? ഞാൻ ബി ജെ പിക്കാർ ചെയ്തിട്ടുള്ള മുഴുവൻ തെറ്റായ കാര്യങ്ങളെയും ഞാൻ അപലപിക്കുകയാണ്. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ക്രൈസ്തവരോട് കാണിക്കുന്ന വിവേചനം അതൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് ക്രൈസ്തവരോട് കാണിക്കുന്ന വിവേചനം മാത്രമല്ല, ഞങ്ങളുടെ കടൽ തീരത്തോടും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ബി ജെ പിക്കാര്. അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാൻ കടൽ തീരം എന്തുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രം പഠിച്ചിട്ട് ഞങ്ങളെ കടൽ തീരത്തോടെ എന്തെങ്കിലും ചെയ്യാത്തതാണ്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ശരി പറയും, തെറ്റാണെന്നും പറയും. ഒപ്പം ഫാദർ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഈ പൊതുവേ ഈ ക്രിസ്തീയ മതവിഭാഗത്തിൽ പെട്ട നേതാക്കളൊക്കെ ബി ജെ പിക്ക് കുറവാണ്, അതോടൊപ്പം തന്നെ സഭയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന പശ്ചാത്തലം കൂടിയൊക്കെ ഉണ്ട്. അതിലും മാറ്റം വേണം, മാറ്റം വരുത്തേണ്ട ഒരു കാലമാണ്.
ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ അവരെ നമ്മൾ അല്ലെങ്കിൽ ബി ജെ പി നമ്മളെ പുറത്ത് നിർത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അതിനുള്ളിൽ കടക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു കാലഘട്ടം കൂടിയാണിത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെയൊരു നിഗമനമുണ്ടോ? ആ ഒരു ചോദ്യം ശരിയാണ്. മാറുന്ന കാലത്തിനൊത്ത് നമ്മൾ ഈക്വൽ പാർലമെന്റിൽ എല്ലാവരെയും കാണാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല. വളരുന്ന കാലത്ത് ഞാനൊരു ഒറ്റ എനിക്ക് ഒരു ഒറ്റ ടൈറ്റിലേ അതിനുള്ളൂ, അതായത് ലോകം വളരുകയാണ്. ആ വളർച്ചയ്ക്കൊപ്പം ഇന്ത്യയെ വളർത്താൻ പറ്റുന്നത് ആരാണോ അവര് കയറി വരണം. ഇതാണ് ഞാൻ പറയുന്നത്. അതിനോട് യോജിക്കാൻ പറ്റുന്നവരോടെല്ലാം നമുക്ക് യോജിക്കണം. നമ്മുടെ രാജ്യം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രാജ്യത്തിന്റെ ശ്രേയസ്, വളർച്ച, ഉയർച്ച, അത് ഇന്ന് ഇപ്പൊ വളർന്നില്ലെങ്കിൽ നാളെ നമുക്ക് വളരാൻ പറ്റില്ല. നമ്മളെ ചോദിക്കുന്ന ഓരോരുത്തരും പോകും. ശരി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഫാദർ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ രാജ്യത്ത് ക്രൈസ്തവ മേധാവിത്വമുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ, ഇപ്പോൾ ഗോവ, അസം പോലെയുള്ള സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ സംസ്ഥാനങ്ങൾ പലപ്പോഴും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ബി ജെ പി കൂടി ഭരണത്തിന്റെ ഭാഗമാവുകയോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കേരളം. കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന തരത്തിൽ ഉള്ള ഒരു പരാമർശം കൂടിയുണ്ട്. അപ്പോൾ കേരളത്തിൽ സഭയ്ക്ക്, ക്രിസ്തീയ വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്കൊന്നും ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയോട് അകലം പാലിക്കേണ്ടതില്ല എന്നാണോ താങ്കളുടെ അനുമാനം? ഇല്ല, ഞാൻ അനുമാനിക്കുന്നത് ആരോടും അകലം പാലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ബി ജെ പിയോടും അകലം പാലിക്കേണ്ടതില്ല, മാർക്സിസ്റ്റ് പാർട്ടിയോടും അകലം പാലിക്കേണ്ടതില്ല, കോൺഗ്രസിനോടും അകലം പാലിക്കേണ്ടതില്ല. ഇന്ന് കേരളത്തിലെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് നല്ല നിലപാടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡുണ്ട്. കത്തോലിക്ക സഭ വിചാരിച്ചാൽ വളരെ ശക്തിയുള്ള ഒരു ഏജൻസി തന്നെയാണ് കത്തോലിക്ക സഭ. എന്തുകൊണ്ട് സഭയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൂടാ, ആരെയും ചാടാതെ നിന്നുകൂടാ? ഞങ്ങൾ ആരെയും ചാടാതെ നിൽക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമൊക്കെ അങ്ങനെ ചാരിയൊക്കെ നിന്നിരുന്നു, ഇനി അങ്ങനെ ചാരുന്നില്ല ആരും. ഒപ്പം ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ചില വിമർശനമുണ്ടല്ലോ, അവരിപ്പോഴും ഈ വർഗീയമായ ചില പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ കൂടി ഈ ലേഖനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഫാദർ അതിലൂടെ? ഇടതുമുന്നണിയെ കുറിച്ച് മാത്രമല്ലല്ലോ, കോൺഗ്രസും പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചു, അതുകൊണ്ടാണ്. അല്ല, അതും പറയുന്നുണ്ട് ആരെ പ്രീണനം നടത്താൻ നോക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് ഈ അടുത്ത നാളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണുന്നതല്ലേ? അങ്ങനെ വർഗീയ പ്രീണനം എല്ലാ നോക്കൂ. നമ്മൾ ബി ജെ പിയെ ചേരരുതെന്ന് പറയുന്നത് അവര് വർഗീയ പാർട്ടിയാന്ന് പറഞ്ഞിട്ടാണ്. വർഗീയ പാർട്ടി അല്ലെന്ന് പറയുന്നവർ വർഗീയ പ്രീണനം കാണിക്കുമ്പോ അത് പ്രീണനം അല്ലെന്ന് എങ്ങനെ പറയും? അതായത് ഒരു ഇസ്ലാം അനുകൂലമായ വർഗീയ പ്രീണനം എന്നാണോ ഫാദർ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിൽ അവരെടുക്കുന്ന നിലപാടുകളിൽ വർഗീയ പ്രീണനം കണ്ടാൽ കണ്ടെന്ന് പറയും. ഈ കേരള സ്റ്റോറി പോലെയുള്ള ചിത്രം കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചിരുന്നു സഭ. അതുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ഇതല്ല റിയൽ കേരളം എന്ന തരത്തിലൊക്കെയുള്ള പരാമർശം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം നടത്തുമ്പോൾ ബി ജെ പി ആണ് അതിനെ പിന്തുണച്ചത്. ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഈ അടുത്തിടെ എത്തിയ നേതാക്കളുണ്ടല്ലോ, പി സി ജോർജിനെ പോലെയുള്ളവർ പറഞ്ഞു മുഴുവൻ സഭകളും മുഴുവൻ ദേവാലയങ്ങളിലും ഇത് പ്രദർശിപ്പിക്കണമെന്നൊക്കെ. ഇതൊക്കെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ ഫാദർ? ഞാൻ പറയുന്നത് കേൾക്കൂ. പിന്നെ കേരള സ്റ്റോറി ചില പള്ളികളിൽ പ്രദർശിപ്പിച്ചതിനോട് ടോട്ടലി ഞാൻ എതിരാണ്. അത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്, അത് ശരിയല്ല. ഒന്നാമത്തേന് കേരള സ്റ്റോറി ശരിയല്ല, അതിനകത്ത് നുണയുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന നമ്പർ ഒന്നും ശരിയല്ല. അത് പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ ടൈമിന് അങ്ങനെ ഒരു സ്റ്റോറി പള്ളികളിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അതാണ് എന്റെ ഒരു നിലപാട്. അതല്ല കേരളം. ഞാനൊരു ഉദാഹരണം ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ഇപ്പോ ബോബി ചെമ്മണ്ണൂര് എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ പിന്നെ ഗൾഫ് രാജ്യത്ത് മരണം മുന്നിൽ കാണുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കേരളം മുഴുവൻ നടന്നിട്ട് 34 കോടി രൂപ കളക്ട് ചെയ്തു. അത് കേരള സ്റ്റോറിയല്ലേ? അങ്ങനെയാണ് ഞാൻ പറയുന്നത്. മറ്റേ മതപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ആവശ്യമില്ലാതെ വൃണ ഉണ്ടാക്കുന്നത് ശരിയല്ല. പള്ളിക്കാരി പിന്നെ അത് പ്രദർശിപ്പിച്ചതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഓക്കെ, അപ്പോഴും ഫാദർ ഈ സൂചിപ്പിച്ചല്ലോ, അതായത് ബി ജെ പി വർഗീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും മാറ്റി നിർത്തുന്നത്. പക്ഷേ വർഗീയ പാർട്ടി അല്ല എന്ന് പറയുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ വർഗീയ പ്രീണനം നടത്തുന്നുവെന്ന്. പക്ഷേ
ഈ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വർഗീയ പ്രീണനത്തെ പോലെ ഭയക്കേണ്ടതില്ല ബി ജെ പിയുടെ വർഗീയ പ്രീണനം വർഗീയത എന്നാണോ റീഡ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ആര് വർഗീയ പ്രീണനം കാണിച്ചാലും വർഗീയ പ്രീണനം തന്നെയാണ്. അങ്ങനെ ഒന്നും വർഗീയ പ്രീണനത്തെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതൊന്നും കമ്പയർ ചെയ്ത് കാണരുത്, അത് തെറ്റായ നിലപാടാണ്. ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വർഗീയ പ്രീണനം വർഗീയ പ്രീണനം തന്നെയാണ്. എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിൽ പറഞ്ഞിരിക്കുന്ന നീതി ന്യായവും ഒക്കെ നടക്കണം. അത് തന്നെയാണ് എന്റെ ഒരു നിലപാട്. എന്തായാലും ഫാദർ ഈ രൂപത വക്താവ് കൂടിയാണോ? അപ്പോൾ സ്വാഭാവികമായും നമുക്ക് രൂപതയുടെ ഒരു നിലപാടായി തന്നെ ഈ ലേഖനത്തെയും പ്രസിദ്ധീകരണത്തിലാണല്ലോ വന്നത്, അങ്ങനെ കൂടി വായിച്ചെടുക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ രൂപതാ വക്താവ് എന്ന നിലയിലല്ല ലേഖനം എഴുതിയത്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലെ പറഞ്ഞല്ലോ, 2 മാസം മുമ്പ് എഴുതിയ ലേഖനമാണ്. രൂപതാ വക്താവ് എന്ന് പറഞ്ഞല്ല ലേഖനം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ശരി, ഞാൻ എനിക്ക് രൂപതാ വക്താവാണെങ്കിലും ഞാൻ വ്യക്തിയാണ്. ശരി ശരി, ഈ 2 മാസം മുമ്പ് എഴുതിയ ആ ലേഖനത്തിലെ നിലപാടിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ആ ലേഖനം ത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിശക് പറ്റിയെന്നോ അല്ലെങ്കിൽ മാറ്റം വരുത്തണമായിരുന്നുവെന്നോ അതിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അന്നും ഇല്ല. അല്ല, അന്നും ഇന്നും ദാർശനികമായ നിലപാട് കറക്റ്റ് തന്നെയാണ്. ഇന്നും അതേ ദർശനം തന്നെയാണ് എനിക്കുള്ളത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഇതൊരു പാർട്ടി പൊളിറ്റിക്സിലേക്ക് ചുരുക്കിക്കാണരുത്, ഇത് ദാർശനികമായ ലേഖനമാണ് എന്ന് പറഞ്ഞല്ലോ. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വാ, പക്ഷേ ഈ സഭാ പ്രസിദ്ധീകരണത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിനൊരു എഡിറ്റോറിയൽ സംവിധാനവും മോണിറ്ററിംഗ് സംവിധാനവും ഒക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത്. അത് അത് പിന്നെ ആ ഒരു മാസിക പലപ്പോഴും രൂപതയുടെ മാസികയാണ്. ആ മാസികക്കാരോട് ചോദിക്കണം, അവർ ഇത് അംഗീകരിച്ചിട്ടതാണോ ഇല്ലയെന്നോ. ഞാൻ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് എഴുതിയ ഒരു ലേഖനമാണ്. എന്റെ ഒരു വ്യക്തിപരമായ നിലപാടാണത്. അതൊരു ദാർശനികമായ ലേഖനമാണ്. എന്നോട് ലേഖനം ചോദിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞത് അവരുടെ കുട്ടികൾക്ക് ഒരു ദാർശനികമായ ലേഖനം വേണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ എഴുതിയത്. റൈറ്റ്, വളരെയധികം നന്ദി ഫാദർ പ്രതികരിച്ചതിന്. തീർച്ചയായും ഇനി സഭയുടെ ഔദ്യോഗികമായ നിലപാട് കൂടി വരേണ്ടതുണ്ട്. എന്തായാലും സഭ ഈ നിലപാടുകൾ അത് സഭയുടെ നിലപാടുകളല്ല എന്ന തരത്തിൽ ആണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഡാനിയിലേക്ക് വരുന്നു. ഡാനി, ഇതിപ്പോൾ സഭയുടെ നിലപാടാകട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷെ ഇവിടെ ഇതാ ഒരു പുരോഹിതൻ, അതും ക്രൈസ്തവ പുരോഹിതൻ ഫാദർ സേവിയർ കുടിയാമ്പശ്ശേരി ഒരു ലേഖനമായി, അതും ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതിന് നമുക്ക് ചെറുതായി കാണാനാവില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തതയുണ്ട്. ഈ കേരളത്തിലെ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ വർഗീയ പ്രീണനം നടത്തുന്നുണ്ട്, ബി ജെ പിയും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. പക്ഷേ സി പി എമ്മിനോടോ കോൺഗ്രസിനോടോ ഒന്നും തൊട്ടുകൂടായ്മയില്ല. അവർ നടത്തുന്ന വർഗീയ പ്രീണനത്തെ നിശബ്ദമായി കണ്ടുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ബി ജെ പിയെ തൊട്ടുകൂടായ്മയായി അകറ്റി നിർത്തുന്നു. അത് മാറേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു പാർട്ടിയുമായി അല്ലെങ്കിൽ പാർട്ടിയിൽ അംഗത്വമെടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമാവുകയൊക്കെ ചെയ്യേണ്ടത് ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവരാണ്. അതിൽ സഭയുമായി ചേർന്ന് നിൽക്കുന്നവർ അടക്കം ബി ജെ പിയുടെ ഭാഗമാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷ, ഇതിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തിയിരുന്നതിനെ തുടങ്ങാം. കാരണം നമ്മൾ അവസാനിപ്പിച്ചത് ഈ ബി ജെ പി കഴിഞ്ഞ കുറെ നാളുകളായി ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വിത്തുകൾ പാകുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ അത് മുളപൊട്ടുന്നു എന്ന് തന്നെയാണ്. അത് ക്രിസ്ത്യൻ ഭവന സന്ദർശനങ്ങൾ, മതമേലധ്യക്ഷന്മാരുടെ അരമനകളിലുള്ള സന്ദർശനങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഏത് നേതാക്കൾ വന്നാലും ഇത്തരം സന്ദർശനങ്ങൾ ഇപ്പോൾ ഒഴിവാക്കുന്നില്ല. ഈസ്റ്റർ ക്രിസ്തുമസ് ദിനങ്ങളിലെ സന്ദർശനങ്ങൾ, ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടകൾ തന്നെയാണ്. കാരണം ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ സമുദായങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായങ്ങൾ, അവർ ബി ജെ പിയോട് അടുക്കാതിരിക്കേണ്ട കാര്യമില്ല എന്ന ഒരു കൃത്യമായൊരു പറച്ചിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ ചേർത്ത് പിടിക്കുന്നു എന്ന് എല്ലാം തന്നെ പറയുന്നു. അത് അതിൻ്റെ ഒരു തിരിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ലേഖനങ്ങളായാലും പ്രസംഗങ്ങളായാലും ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ കേരള സ്റ്റോറി ആണെങ്കിലും പല ഭാഗത്തെ എതിർപ്പുകൾക്കിടയിലും പ്രദർശിപ്പിക്കാൻ തയ്യാറാണ്. അതിൽ കാണേണ്ടതുണ്ട് എന്ന് പുരോഹിതരും അതോടൊപ്പം തന്നെ ബിഷപ്പ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ ശബ്ദമുണ്ടാകുന്നു. അപ്പോൾ
ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നതിന്റെ ഒരു തിരിച്ചു കിട്ടൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം രണ്ടു മാസം മുൻപ് എഴുതിയ ലേഖനത്തിൽ നിന്ന് പോലും ഇപ്പോഴും അദ്ദേഹത്തിന് അതിൽ കൃത്യമായ ഒരു വിശദീകരണമുണ്ട്. മനസ്സിലാക്കുന്നത് വരാപ്പുഴ അതിരൂപതയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ സ്വന്തമായ കാഴ്ചപ്പാടും വിശകലനവുമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് പ്രസിദ്ധീകരിക്കുന്നത് ഒരു മുഖപത്രത്തിൽ തന്നെയാണ് എന്നതാണ് അതിലെ വിരോധാഭാസം. അതിൽ അങ്ങനെയുള്ളൊരു നിലപാടാണെങ്കിൽ അത് സഭ അതിൽ കൃത്യമായി ഇടപെടേണ്ടതായിരുന്നു. മുഖപത്രത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നതുകൂടി വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആശയങ്ങൾ എന്ന് പറയുമ്പോഴും അത് മുഖപത്രത്തിൽ തന്നെ ഇടം നേടുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു മൗനാനുവാദത്തോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പള്ളികളല്ല മറ്റ് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ, പ്രത്യേകിച്ചും വൈദികനെ ആക്രമിച്ച സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് പുറത്ത്. അപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെടുമ്പോൾ പോലും ഇതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ, കാര്യമായ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ അവർക്ക് എപ്പോഴും തന്നെ അദ്ദേഹത്തിനും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങളിൽ. പക്ഷേ പൊതു വിശാലതയോടുകൂടി തന്നെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ നിലപാടുകൾ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ഒരു മാറ്റത്തിന്റെ ലക്ഷണങ്ങളാവാം, അതിന്റെ ഒരു തുടക്കമാകാം. അഭിലാഷ്, തീർച്ചയായും ഇപ്പോൾ ശരണ്യ സ്നേഹജൻ കൂടിയുണ്ട്. ശരണ്യ, ഈ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അടക്കം രാഷ്ട്രീയ നേതാക്കൾ സഭാധ്യക്ഷന്മാരെ കാണുക, അതിരൂപതകൾ രൂപതകളിൽ ഒക്കെ സന്ദർശനം നടത്തുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമുക്കറിയാം കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അത്തരത്തിൽ രൂപത അധ്യക്ഷന്മാരെയൊക്കെ കണ്ടിരുന്നു. അതിന് രൂപതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ന്യായീകരണങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഒരാൾ കാണാൻ വന്നാൽ അത് ബി ജെ പി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ആർ എസ് എസ് ആകട്ടെ, ആരുമാകട്ടെ, അവരെ കാണേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. ആര് വന്നാലും അവരുമായി കൂടിക്കാഴ്ച നടത്തുക, അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറയാം. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സന്ദർശനത്തെ ഈ മട്ടിൽ ന്യായീകരിക്കുമ്പോൾ പോലും ഇങ്ങനെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് ബി ജെ പിയെ വെള്ളപൂശുകയോ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ സഭകൾക്കോ സഭയുടെ ഭാഗമായി നിൽക്കുന്നവർക്കോ പുരോഹിതർക്കോ ഒന്നുമില്ല. അപ്പോൾ അവരുടെ ലേഖനങ്ങളിൽ ഇത്തരം ബി ജെ പി അനുകൂലമായിട്ടുള്ള ലേഖനങ്ങൾ വന്നാൽ അതിനെ മാറ്റി നിർത്താനും ഒഴിവാക്കാനും ഒക്കെ സഭയ്ക്ക് സാധിക്കും. അതൊന്നും ചെയ്യാതെ ഫാദർ സേവിയർ കുടിയമ്പ്യാശ്ശേരിയുടെ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ സഭയുടെ അറിവോടുകൂടിയോ മൗനാനുവാദത്തോടെയോ ആണ് എന്ന് വേണമല്ലോ വായിച്ചെടുക്കാൻ. തീർച്ചയായിട്ടും അഭിലാഷ്, അതിനെ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫാദർ സേവ്യർ കുടിയാശ്ശേരി അദ്ദേഹം ആലപ്പുഴ രൂപതയുടെ പി ആർ ഒ ആയി ജോലി ചെയ്യുന്ന ഒരാളാണ്. ആലപ്പുഴ രൂപത ആസ്ഥാനത്ത് തന്നെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ലേഖനം ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ അറിവോടെ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും അത് സഭയുടെ അറിവോടുകൂടി തന്നെയാണ് അത്തരത്തിലൊരു ലേഖനം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആലപ്പുഴ രൂപതയുടെ ആസ്ഥാനം ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള ഭാഗത്താണ്. അവിടെ തന്നെ അത്തരത്തിൽ അഭിഷപ്പെടക്കമുള്ള ആളുകൾ ഉള്ളപ്പോൾ സ്വാഭാവികമായും ഒരു കൂടിയാലോചന ഇല്ലാതെ ഇത്തരത്തിലൊരു ലേഖനം വരുക എന്നത് അസാധ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ബി ജെ പിയോട് ചേർന്ന് നിന്നുള്ള അല്ലെങ്കിൽ ബി ജെ പിയോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ലേഖനത്തിലെ ഘടകങ്ങൾ എല്ലാം തന്നെ അതൊരു കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന കൂടിക്കാഴ്ചകളുടെയും, അതായത് നമുക്കറിയാം ശ്രീധൻ, ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള അടക്കം ഉള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണുക ഈ സഭ ആസ്ഥാനത്തെത്തി അവിടെ ബിഷപ്പുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലയളവായി ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ ഒരു വേരോട്ടം അവർക്കിടയിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ, ഈ സഭയിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ആയിരിക്കണം ഒരുപക്ഷെ അത്തരം കൂടിക്കാഴ്ചകളിലേക്കും അത്തരം ചർച്ചകളിലേക്കും ഒക്കെ നയിച്ചതും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും അത്തരം കൂടിക്കാഴ്ചകൾ തന്നെയാണെന്നാണ്. കാരണം ആലപ്പുഴയിൽ ഏത് പ്രമുഖ ബി ജെ പി നേതാക്കന്മാർ വന്നാലും അവർ എത്തുക ഈ ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള അതിരൂപത ആസ്ഥാനത്തേക്കാണ്. അവിടെ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള സംവാദങ്ങൾ തുടരുന്നുണ്ട് എന്നതിന്റെ ഒക്കെ ഒരു മാറ്റമായിരിക്കണം ഈ തീരദേശ മേഖലകളിലടക്കം വ്യാപിച്ചു കിടക്കുന്ന ലാറ്റിൻ സഭ അവരുടേതായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. അതൊരു അതിപ്പോൾ
ഫാദർ കുടിയാശ്ശേരി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായി മാത്രം കണക്കാക്കാൻ കഴിയില്ല, മറിച്ച് അത് സഭയുടെ തന്നെയാണ്. തീർച്ചയായും ഇത് ഇടത് വലത് മുന്നണികൾക്ക്, പ്രത്യേകിച്ച് വലത് മുന്നണിക്ക് ഇത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെയാണെങ്കിലും അമ്പലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകൾ, അമ്പലപ്പുഴയിലും ഒപ്പം തന്നെ മാരാരിക്കുളം അടക്കമുള്ള ആലപ്പുഴ മണ്ഡലവും അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതലായി തീരദേശ മേഖലകൾ വ്യാപിച്ചു കിടക്കുന്നത് ലാറ്റിൻ സഭയിലെ ആളുകളാണ്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയം പോലും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരമൊരു ഇടപെടലും പ്രത്യക്ഷമായ ഒരു അഭിപ്രായ പ്രകടനവും ചായ്വും കാണിച്ചുകൊണ്ട് ഒരു ലേഖനം വരിക, അത് ഈ ഘട്ടത്തിലും അത്തരം ആ ഒരു മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടും അതിനകത്ത് ആ തീരുമാനങ്ങളിനകത്ത് മാറ്റമില്ലെന്നാണ് ഇപ്പോഴും ഫാദറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് മുമ്പേ ഉള്ള നമുക്ക് നൽകിയ പ്രതികരണങ്ങളിലും അദ്ദേഹത്തിനോട് അദ്ദേഹം പറയുന്നതിൽ ആ ബി ജെ പി ചായ്വ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആ നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് യു ഡി എഫ് തന്നെയാണ്. യു ഡി എഫിനാണ് ഏറ്റവും അധികമായി ഈ ലാറ്റിൻ മേഖലയിലെ വോട്ടുകൾ, യു ഡി എഫ് അനുകൂല വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പുകളുടെ കാലം പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷ ഘട്ടത്തിലും അത്തരത്തിൽ ലാറ്റിൻ സഭ തീരദേശ മേഖല അത് യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്തരത്തിലൊരു ആ വോട്ടുകളും നിർണായക ഘടകം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോഴും എസ് എൻ ഡി പി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും രഹസ്യമായൊരു ധാരണ അല്ലെങ്കിൽ രഹസ്യമായൊരു പിന്തുണയും മൗനാനുപാതവും ബി ജെ പിക്ക് ഉണ്ടാവുന്നുണ്ട് ആലപ്പുഴയിൽ എന്നുള്ളതാണ്. അതും ഇതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് ബി ജെ പി 2,00,000 വോട്ടുകൾ മുകളിൽ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അത് ഇത്തരം ഒരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവര് ടാർഗറ്റ് ചെയ്യുന്നത് 2,50,000 വോട്ടുകൾ എന്നുള്ളതാണ്. 1,87,000 കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ നേടിയ വോട്ടുകൾ. അതിൽ നിന്നും ഈ 2,50,000 ഉയർത്തി കാണിക്കുക എന്ന് പറയുമ്പോൾ പോലും അതിൽ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം വോട്ടുകളാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഘട്ടത്തിലും ഇപ്പോൾ ഫാദർ കുടിയാശ്ശേരി സംസാരിച്ചതുപോലെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ അത് അത്തരം രീതിയിലുള്ള ഒരു ഇടപെടലും കൂടി സഭയുടെ ഭാഗമായി തീരദേശ മേഖലകളിൽ ഉണ്ടാകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പെടാപ്പാടുപെടുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകുന്ന പ്രസ്താവനകൾ തന്നെയാണ് ഇപ്പോൾ സഭയുടെ ഭാഗത്ത് നിന്ന് ഈ മട്ടിൽ പുറത്തുവരുന്നത്. കാരണം ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ പോലും ബി ജെ പിക്ക് ഭയക്കേണ്ടതില്ല. അവിടെ വലിയ ഭൂരിപക്ഷം ഹൈന്ദവ വിഭാഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ നേടിക്കൊണ്ട് ബി ജെ പിക്ക് അനായാസമായി വിജയിച്ചു കയറാമെങ്കിൽ കേരളത്തിൽ സാഹചര്യം, മത സാമുദായിക ഇക്വേഷൻസ് വളരെ വ്യത്യസ്തമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യയിൽ വളരെ കൂടുതലാണ്. ഇസ്ലാം മതത്തിലും ക്രിസ്തീയ വിഭാഗത്തിലും പെട്ടവർ വലിയ ശതമാനം ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ, അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയുടെ പോക്കറ്റിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ ബി ജെ പി നേരത്തെ ശ്രമം ആരംഭിച്ചത്. തുടർച്ചയായി മതപുരോഹിതന്മാരുമായും സഭാധ്യക്ഷന്മാരുമായി ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു. അത് ഒരു പരിധിവരെ ഫലം കാണുന്നു എന്ന് വേണം ഇത്തരം ലേഖനങ്ങളിൽ നിന്ന് നമുക്കും വായിച്ചെടുക്കാൻ.